ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ കുടുംബത്തിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂഷൻ വളരെ സീരിയസ് ആയിട്ട് ഈ ജാമ്യാപേക്ഷ ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. അവർ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലൊന്നിലും ഇയാളെ അഴിമതിക്കാരനായിരുന്നു എന്നുള്ള തരത്തിൽ യാതൊരു പരാമർശങ്ങളും ഇല്ല. അതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുകളും കിട്ടിയതായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു റിപ്പോർട്ടുകളും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അഴിമതി ആരോപണം ഒരു തരത്തിലും ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കോടതിയിലെ സബ്മിഷൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള പ്രോസിക്യൂഷൻ ഭാഗം. അമ്മ കുട്ടിയോട് പറഞ്ഞാൽ കുട്ടി ആത്മഹത്യയോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. ഇതൊരു സദുദ്ദേശപരമായിരുന്നു എന്നാണോ കരുതുന്നത്? അത് പക്ഷെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അത് ചെയ്തെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതായത് ആ സംഭവത്തിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് എയർ ചെയ്യപ്പെട്ടു, ആ സംഭവം എയർ ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയിരുന്നു. അത് പ്രകാരം അവരെ ആ ഫംഗ്ഷന് വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടറിൻ്റെ വാദം. അവർ ഫംഗ്ഷന് വിളിച്ചിട്ടില്ല, അവർ വന്നു, വന്ന ഉടനെ തന്നെ സംഭവം കഴിഞ്ഞ് അവരിറങ്ങിപ്പോയ ഉടനെ തന്നെ ആ പ്രോഗ്രാം അവരുടെ പ്രസംഗം എയർ ചെയ്തിട്ടുണ്ട്. ആ അഭിഷേകം പറഞ്ഞു എന്നവർ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഒരു അഴിമതിയുടെ പരാതിയെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് പറയുന്നില്ല. ആ കളക്ടറിൻ്റെ സ്റ്റാൻഡ് പ്രോസിക്യൂട്ടർ പറഞ്ഞതനുസരിച്ച് കളക്ടറിൻ്റെ സ്റ്റാൻഡ് അവരോട് ഇത് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞെന്നുള്ളതൊക്കെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. ടി വി പ്രശാന്തന വിജിലൻസ് മൊഴിയെടുത്തു, അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പ്രതിഭാവ് പറഞ്ഞു. അതിൽ എന്തെങ്കിലും അങ്ങനെ ദൃശ്യങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ? ഹാജരാക്കിയിട്ടില്ല. അത് ശരിയാണോന്നുള്ളത് അറിയില്ല, അവിടെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ പോയിട്ടുണ്ടെങ്കിൽ രണ്ടേ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ പ്രശാന്ത് പറയണം ഞാൻ കൈക്കൂലി കൊടുത്തു. കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ സെക്ഷൻ 8 ആൻറ്റി കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 8 അനുസരിച്ചിട്ട്, പ്രൊവിഷണൽ കറപ്ഷൻ ആക്ട് സെക്ഷൻ 8 അനുസരിച്ചിട്ട് അയാൾ പ്രതിയാണ്. പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം നിർബന്ധമില്ല, അറസ്റ്റ് ചെയ്യുക, അയാൾ ജാമ്യത്തിൽ വിടുക, അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അയാൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇവരുടെ എല്ലാ അലിഗേഷൻസും ഇവരുടെ എല്ലാ അതായത് ഇപ്പോഴത്തെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ള പ്രതിയുടെ എല്ലാ കേസും അവിടെ വെച്ച് അവസാനിക്കും. അയാൾ പൈസ കൊടുത്തിട്ടില്ല എന്നാണ് അയാളുടെ സ്റ്റാൻഡിങ്. അതെ, ഇതുവരെ പറഞ്ഞിട്ടില്ല, അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ സെക്ഷൻ 8 അനുസരിച്ചിട്ട് ഒരാൾ കക്കുകൾ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ, സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം കൊടുക്കുകയാണെങ്കിൽ, കൊടുക്കേണ്ടി വന്നാൽ അയാൾ 7 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് മുമ്പിൽ പരാതി കൊടുക്കാം. അല്ലാതെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ല. പ്രോസിക്യൂഷൻ പറയുന്നത് ദിവ്യ അന്വേഷണം സഹകരിക്കുന്നില്ല എന്നാണ്. ഇപ്പം പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചോദ്യം ചെയ്യാനോ മൊഴി എടുക്കാനോ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അവർ നോട്ടീസ് കൊടുത്തു, പ്രോസിക്യൂഷൻ നോട്ടീസ് കൊടുത്തിട്ട് അവർ സഹകരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലേക്ക് പറയാം. അതായത് അഴിമതി എന്ന് പറയുന്നതിൽ ഇവരുടെ പ്രസംഗത്തിൽ തന്നെ ഇന്ന് ജാമ്യാപേക്ഷ എൻ്റെ എക്സ്ട്രാക്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ ഇയാളെ വിളിച്ച് പലതവണ ADM വിളിച്ച് പലതവണ അവിടെ പോയി നോക്കാനും അത് ശരിയാക്കി കൊടുക്കാനും അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ഒന്നാമത് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. ഒരു എക്സിക്യൂട്ടീവിൻ്റെ മജിസ്ട്രേറ്റിനെ വിളിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 11th ഷെഡ്യൂളിൽ വരുന്ന വിഷയമാണ്. പമ്പ്, പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് പോർട്ട്ഫോളിയോയിൽ വരുന്നതല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നതിൽ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു ഓഫീസർക്ക് എന്ത് പരാതി കിട്ടിയാൽ പോലും, ഈ പെട്രോൾ പമ്പിനെ കുറിച്ച് പരാതി കിട്ടിയാൽ പോലും ഒരു ADM വിളിച്ചിട്ട്, സബോർഡിനേറ്റ് ഓഫീസറിനെ വിളിച്ചിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് തന്നെ കറപ്ഷനാണ്. കറപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ പണം മേടിക്കണമെന്നില്ല, ഏതെങ്കിലും തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതും കറപ്ഷൻ തന്നെയാണ്. ആ തരത്തിലാണ് അവർ പെരുമാറിയെന്ന് അവർ തന്നെ അവരുടെ പ്രസംഗത്തിലും അവരിന്ന് കോടതിയിൽ ഹാജരാക്കിയുള്ള രേഖകളിലും പറയുന്നത് അവർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്നാണ്. അതും കറപ്ഷൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിന് പണം ആ സമയത്ത് തന്നെ പണം വാങ്ങണമെന്നില്ല. ഒരാൾക്ക് അധികാരമുള്ള അനധികൃതമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അധികാരമില്ലാത്ത സ്ഥാനം അയാളെ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതെല്ലാം അതിന് നിർബന്ധിക്കുന്നതും കറപ്ഷൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പോലീസ് വളരെ ഒപ്പോസ് ചെയ്യുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നു. പ്രോസിക്യൂട്ടർ വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്ത കേസാണ്. ഗംഗാധരന്റെ പരാതി നേരത്തെ ഒരു പരാതി മീഡിയയിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ ആ പരാതിയിൽ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാമതത് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയതായിട്ട് യാതൊരു തെളിവില്ല. പ്രശാന്തിൻ്റെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയതായിട്ട് യാതൊരു തെളിവില്ല. അത് മാത്രമല്ല അതിൻ്റെ ഗ്രാമർ നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം പോയതിന് ശേഷം എഴുതിയതാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ആ പരാതിയിലുണ്ട്. ഗംഗാധരൻ്റെ പരാതി അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് അല്ല ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അഴിമതിയെ സംബന്ധിച്ച് ഒരു പരാതി അതിലില്ല.
അതിൽ ഗംഗാധരൻ കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിയതായിട്ടും അയാളോട് വിരോധമുള്ള ചില ആളുകൾ ചേർന്ന് വില്ലേജ് ഓഫീസിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുവെന്നും ആ സ്റ്റോപ്പ് മെമ്മോ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം അവിടെ എ ഡി എമ്മിനെ അടക്കം ആളുകളെ കണ്ടുവെന്നും അതിൽ പരാതി റിഡ്രസ് ചെയ്യാനായിട്ട് അതിൻ്റെ പരിഹാരം കാണാനായിട്ട് വൈകി എന്നാണ് അതിലെ പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ വ്യാജമാണെന്നും അതിൻ്റെ വൈരുദ്ധ്യമൊക്കെ ഒപ്പിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഈ പോലീസിൻ്റെ അന്വേഷണ കണ്ടെത്തലിലുണ്ടോ? അത് ഈ തിരുവനന്തപുരത്ത് നിന്നാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തൊരു കേന്ദ്രത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള പരാതി പോയതൊക്കെയുള്ള ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. അപ്പം അന്വേഷണത്തിൽ അന്വേഷണ കണ്ടെത്തൽ ആ രീതിയിലുണ്ടോ? പക്ഷേ ഇന്ന് പക്ഷേ ജാമ്യാപേക്ഷയുടെ വാദത്തിൽ അദ്ദേഹം വിശ്വസാർ അങ്ങനെ ഒരു ഇത് ഉന്നയിച്ച് കണ്ടില്ല, പരാതി കൊടുത്തായിട്ട് ഉന്നയിച്ച് കണ്ടില്ല. അതുകൊണ്ടായിരിക്കും പ്രോസിക്യൂഷൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാറുന്നത്. എന്തായാലും അവർ ഹാജരാക്കിയിട്ടില്ല, അങ്ങനെ പരാതി അവർ ഹാജരാക്കിയിട്ടില്ല. ഗംഗാധരൻ്റെ പരാതി ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന പോലെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൽ ഹാജരാക്കണമല്ലോ. എന്താ അതിൽ സംശയമുള്ളത്? അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കേസ് മുഴുവൻ നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ പരാതി ഹാജരാക്കിയില്ല? എന്തുകൊണ്ട് ഗംഗാധരൻ്റെ പരാതി മാത്രം പരാതി? ആ ഗംഗാധരൻ്റെ പരാതി ഹാജരാക്കിയിട്ടുണ്ട്, പക്ഷേ പ്രശാന്തൻ്റെ പരാതി ഹാജരാക്കിയിട്ടില്ല. ആർക്കാ സംശയം? അല്ല ആർക്കതിൽ സംശയം? എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ മൊഴി ഇവർക്കെതിരാണ് എന്നുള്ള നിലയ്ക്കാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അതായത് അദ്ദേഹം ഇവരെ അവിടെ ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല, പിന്നെ ഇവരെങ്ങനെ പറയാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടിയിട്ട് അദ്ദേഹം അത് അങ്ങനെ പറയരുത്, അവർ പ്രസംഗിച്ച തരത്തിൽ പ്രസംഗിക്കരുത് എന്ന് കളക്ടർ അദ്ദേഹം അവരോട് റിക്വസ്റ്റ് ചെയ്തായിട്ടും അത് പ്രോസിക്യൂഷൻ പറയുന്നു. ഇല്ല ഇല്ല. സാർ, ഈ പ്രശാന്തിന്റെ പരാതി ഇത് വ്യാജമായി വന്നതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കും, അല്ലെ? അത് വ്യക്തമായി. അപ്പോൾ ഇങ്ങനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നേരെ ഭാഗത്ത് നടക്കില്ലേ? സാധാരണ ജാമ്യം കിട്ടി അത് അതുകൊണ്ടാണ് പ്രോസിക്യൂഷനോടൊപ്പം തന്നെ ഞങ്ങൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന കാര്യം അതാണ്. അവർ ഇത്രയും നാൾ ഹോൾഡ് ചെയ്തിരുന്ന പോസ്റ്റും അവരിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പവേഴ്സും വെച്ചിട്ട് പ്രത്യേകിച്ച് ജാമ്യാപേക്ഷകളടക്കം അവരുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ നോക്കുമ്പോൾ പ്ലസ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇയാൾക്കെതിരായിട്ടൊരു കളവായിട്ടൊരു പരാതി ഉണ്ടാക്കി അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു, സൈബർ അറ്റാക്ക് നടത്തുന്നു, ഇവൻ മരിച്ചതിന് ശേഷം പോലും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഒരിക്കലും ഇത് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും പുതിയതായിട്ട് കളവായിട്ട് തെളിവുകൾ ഉണ്ടാക്കാനും ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് മാത്രമല്ല, ലാൻഡ് റവന്യൂ കമ്മീഷൻ്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് അവർ സഹകരിച്ചിട്ടില്ല. ഗീത എ എസ് ബാക്കി എല്ലാവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞു, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അവർ കൊടുത്തിട്ടില്ല. അതിനൊരു റിക്വസ്റ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഗവൺമെൻറ് ഓർഡർ ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്വരിതഗതിയിൽ നടക്കുകയാണ്. വ്യാഴ്ച, അതായത് ഇന്നാണ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നത്. അത്ര സ്പീഡിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലും സഹകരിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നതിന് എതിർക്കുന്നത്. ഇല്ല ഇല്ല, നടന്നിട്ടില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. കസ്റ്റഡി അനിവാര്യമാണെന്ന് ആർഗ്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ കസ്റ്റഡി, അതായത് സുപ്രീം കോടതിയുടെ 2022 ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ട് അത് കേരള ഹൈക്കോടതി അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് കസ്റ്റഡി വേണോ വേണ്ടോ എന്നുള്ളതല്ല ജാമ്യാപേക്ഷയുടെ പരിഗണനയിൽ വേണ്ടത്. അതായത് ഒഫൻസിന്റെ നേച്ചർ, ഒഫൻസിന്റെ സീരിയസ്നെസ് നോക്കുക, അത് നോക്കിയിട്ട് അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രോസിക്യൂഷൻ അല്ല സോറി പ്രതിഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളിലെല്ലാത്തിലും ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ അതിനോട് ബന്ധപ്പെട്ട് ആളുകൾ സൂയിസൈഡ് കേസുകളിലാണ് എല്ലാ കേസുകളും വന്നിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പ്രോസിക്യൂഷനും ഞങ്ങളും വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നും സീരിയസ് ആയിട്ട് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നൊരു സംഭവമല്ല, അത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു ക്യാമറക്കാരെ കൊണ്ടുവന്ന് അത് ഒരു അങ്ങനെ ഒരു അവരുടെ പബ്ലിക്കലി ഹ്യൂമിലേറ്റ് ചെയ്യുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എയർ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് മറ്റ് കേസുകളെ പോലെ കണക്കാക്കരുതെന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ കേസായിട്ട് ട്രീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് അവരുടെ അധികാരവും അവരുടെ പവറും പൊളിറ്റിക്കൽ പവറും ഉള്ള ഒരു സിറ്റുവേഷനിൽ എവിഡൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ.